നമസ്കാരം. പുതുവേദിയിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കൂട്ടത്തോൽവിക്ക് ശേഷം കോൺഗ്രസിൽ കൂട്ടപ്പൊരിച്ചിലാണ്. നേതൃത്വത്തിനെതിരെ നേതാക്കളും അണികളും ഒരുപോലെ രംഗത്തെത്തിയിരിക്കുന്നു. KPCC DCC ആസ്ഥാനങ്ങളിൽ നേതാക്കളെ വിമർശിച്ച് പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു. ഒന്നും പറ്റിയിട്ടില്ല എന്ന് സ്വയം നേതൃത്വം സമാധാനിക്കുമ്പോൾ അണികളുടെയും ചില നേതാക്കളുടെയെങ്കിലും ഉള്ളിൽ അഗ്നി ആളുകയാണ്. ഈ വിധത്തിൽ പോയാൽ കാൽ ചുവട്ടിലെ മണ്ണ് ഒഴുകിപ്പോയി മൂക്കും കുത്തി താഴെ വീഴുമെന്ന് ചിലർ മുന്നറിയിപ്പ് നൽകുന്നു. മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളും വിമർശനവുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. രാഷ്ട്രീയകാര്യ സമിതി യോഗം ഇപ്പോൾ നടക്കുകയുമാണ്. കോൺഗ്രസ്സിന് മൃതസഞ്ജീവനി നൽകാൻ ആർക്ക് കഴിയും? ഈ നേതൃത്വവുമായി മുന്നോട്ട് പോയി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ പൊടി പോലുമില്ല കണ്ടെത്താനെന്ന പരസ്യവാചകം കോൺഗ്രസ്സിന് ഫലിക്കുമോ? ഈ കോൺഗ്രസിനെ ആര് രക്ഷിക്കും? പൊതുവേദി പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. കൈവിട്ട കളിയോ? പ്രേക്ഷകർക്ക് വിളിച്ച് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. വിളിക്കേണ്ട നമ്പർ 0471 6651 581. വാട്സപ്പ് വീഡിയോ വഴി പ്രതികരണം അറിയിക്കാം. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി. കോട്ടയത്തു നിന്നും ശ്രീ ബിജു ആണ് ആദ്യം നമ്മളോടൊപ്പം ചേരുന്നത്. ബിജു, കോട്ടയം, ഇടുക്കി, എറണാകുളം, പത്തനംതിട്ട ആ നാല് ജില്ലകളിലും കോൺഗ്രസ്സിന് അടിപതറിയിരിക്കുന്നു. താങ്കളുടെയൊക്കെ നാട്ടിലെ പുതുപ്പള്ളിയിലെ മുടിചൂടാമന്നനായിരുന്ന എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടിയുടെ സ്വന്തം തട്ടകത്തിൽ പോലും കോൺഗ്രസ്സിന് കാലിടറി. എന്താണ് ബിജുവിന് പറയാനുള്ളത്? സാർ, ഇതിനു മുമ്പ് പല പ്രാവശ്യം സാറിനെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ വരുന്ന അവസ്ഥ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. പല പ്രാവശ്യം സാർ സാറിനെ വിളിച്ചു പോലെ സാറിനോട് ചോദിച്ചിട്ട് വികാരഭരിതമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഈ രമേശിന്റെ ചില ആരോപണങ്ങൾ കേട്ട് 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 രമേശ് ചെന്നിത്തലയ്ക്ക് കേരളത്തിലെ ജനങ്ങളെ കുറ്റിച്ചൂലെ കാർക്കിച്ചു തുപ്പി രമേശ് ചെന്നിത്തലയുടെയും മുല്ലപ്പള്ളി രാമചന്ദ്രനെ കരുണത്തടിച്ച രീതിയാണ് ഇപ്പം. എനിക്ക് രമേശ് ചെന്നിത്തലയോട് പറയാനുള്ളത്, പിണറായി വിജയൻ ക്ലീൻ ഷേവ് ചെയ്യുന്ന ആളാണ്, പോയി ഷേവ് ചെയ്ത് കൊടുക്കുക. ഒരു പണിയില്ലെങ്കിൽ ആരോപണം നിർത്തിയിട്ട് പോയി ഷേവ് ചെയ്ത് കൊടുക്കുക. എനിക്കതാണ് രമേശ് ചെന്നിത്തലയോട് പറയാനുള്ളത്. പിണറായി വിജയന് പോയി ഷേവ് ചെയ്യുക രണ്ടുപേരും കൂടെ പോയി. അതാണ് രമേശ് ചെന്നിത്തലയ്ക്ക് പറ്റിയ പണി. ആരോപണം ബിജുവിന്റെ ആമർഷം അത്രത്തോളം ഉണ്ട്. കോട്ടയത്തു നിന്നുമാണ് ബിജു വിളിക്കുന്നത്. കോട്ടയത്തുണ്ടായിട്ടുള്ള തോൽവിയുടെ ആഘാതം കൂടി ഉൾച്ചേർത്തുകൊണ്ടാണ് ബിജുവിന്റെ പ്രതികരണം എന്ന് പറയുന്നത്. ശ്രീ ജയകുമാർ തിരുവനന്തപുരത്തു നിന്നും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജയകുമാർ, രമേശ് ചെന്നിത്തല ഒരു ദിവസം ഒന്നിലധികം വാർത്താ സമ്മേളനങ്ങൾ നടത്തിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്, തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചാരണ വിഷയങ്ങൾ മുന്നോട്ട് വെച്ചത്. അതൊന്നും ഫലിച്ചില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? എനിക്ക് ആദ്യം ബിജുവിനോടാണ് പറയാനുള്ളത്, രമേശ് ചെന്നിത്തല പോയി സേവനേനെക്കാളും പിണറായി വിജയൻ പോയി ചെയ്യണമാണ് നല്ലത്. കൊള്ളക്കാരനെയും കള്ളന്മാരെയും കൂട്ടുപിടിച്ചിട്ട് കൊള്ളയും കൊലയും നടത്തിയിട്ട് ഈ ഈ അന്യായമായ ഇതും ജനങ്ങളുടെ അഴിമതിയും കാണിച്ചിട്ട് രമേശ് ചെന്നിത്തല തലയെ കൊണ്ടുവയ്ക്കേണ്ട കാര്യമില്ല. പിന്നെ കോൺഗ്രസിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാല് നേതാക്കന്മാരെക്കാളിലും വലിയ നേതാക്കന്മാരെ പുറത്തുകടത്തിട്ട് ഈ വേല കാണിക്കുന്നതാണ്. 3 രൂപ ടിക്കറ്റിന് വേണ്ടി കാല് പിടിച്ചപ്പോഴത്തേക്ക് രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാറും KPCC പ്രസിഡന്റ് ഉമ്മൻചാണ്ടി സാറും എല്ലാം കൂടെയാണ് കൊണ്ടുവന്ന് ഇയാളെ കയറ്റിയത്. ഇയാളെ കയറ്റി അന്നത് തുളയൂ എന്നുള്ളത് തീർച്ചയാണ്. പറ്റുമെങ്കിൽ ഈ മുരളി ആദ്യ പറഞ്ഞ് ദൂരെ കളയുകയാണ്. ശ്രീ വിജയൻ കട്ടപ്പനയിൽ നിന്നും ചേരുന്നു. വിജയൻ, കെ മുരളീധരനും കെ സുധാകരനുമൊക്കെ അടക്കമുള്ള ആളുകൾ, അജയ് തറയിൽ, അതോടൊപ്പം തന്നെ PJ കുര്യൻ, ഇവരൊക്കെ തന്നെ ഈ നിലയ്ക്ക് പോയാൽ ഇനി കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. ഇന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ News18 രാവിലെ സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഗൗരവമായിട്ടുള്ള ആലോചനകൾ, പരിശോധനകൾ ഒക്കെ വേണം, ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പോയാൽ എവിടെയും എത്തില്ല എന്ന്. എന്ത് തോന്നുന്നു താങ്കൾക്ക്? ശരിയാണ് സാർ, രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് വളരെ കറക്റ്റ് കാര്യമാണ്. കാരണം എന്താന്ന് വെച്ചാൽ, ഈ പറഞ്ഞോളൂ കേൾക്കാം വിജയൻ. ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ വളരെ കറക്റ്റ് കാര്യമായി. കാരണം ഈ കോൺഗ്രസുകാരുടെ അണികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇവർ ഒരു തരത്തിലും മനസ്സിലാക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ചാല്, മുല്ലപ്പള്ളി ഒന്ന് പറയും, മുരളീധരൻ ഒന്ന് പറയും, അതുപോലെ പലരും കൂടിയാലോചനയില്ലാതെ പല അഭിപ്രായങ്ങൾ ഇങ്ങനെ ഇറക്കുക. ഇത് കാരണം ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ നാരായണത്തുകാരൻ പ്രാന്തന്റെ പണി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
മാത്രമല്ല വിജയൻ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ താങ്കൾ പറഞ്ഞപ്പോൾ ഓർക്കുകയാണ്, തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ തന്നെ ഒരിടത്ത് ഇപ്പോൾ രാവിലെ 11 മണിക്ക് രമേശ് ചെന്നിത്തല ഒരിടത്ത് വാർത്താ സമ്മേളനം നടത്തും, KPCC അധ്യക്ഷൻ വേറെ സ്ഥലത്ത് വാർത്താ സമ്മേളനം നടത്തും, അതേ സമയത്ത് തന്നെ കൊച്ചിയിൽ PT തോമസ് വാർത്താ സമ്മേളനം നടത്തും, ബെന്നി ബെഹ്റാൻ വേറൊരു സ്ഥലത്ത് നടത്തും. ഇങ്ങനെയാണ് കെട്ടഴിച്ചു വിട്ട പോലെ അങ്ങ് പോകുകയായിരുന്നു നേതാക്കൾ അല്ലേ? മാത്രമല്ല ഇവർക്കും യാതൊരു വിധത്തിലുള്ള കൂടിയാലോചനകൾ ഇല്ലാതെ കണ്ട് ഈ പ്രസ്താവനകൾ ഇറക്കുന്നത് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നറിയോ? കാരണം ഞങ്ങളെ പോലുള്ളവര് പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത് ഒരു തരത്തിലുണ്ടാക്കി കൊണ്ടിരുമ്പോഴാണ് ഇവര് പരസ്പരം യോജിപ്പില്ലാത്ത ഈ വർത്തമാനങ്ങൾ പറഞ്ഞ്. വിജയൻ വളരെയധികം നന്ദി. വയനാട് നിന്നും ശ്രീ സന്തോഷ് കൂടി ചേരുന്നുണ്ട്. സന്തോഷിന്റെ കാഴ്ചപ്പാട്, പ്രത്യേകിച്ച് വയനാട്ടിലൊക്കെ ഒരു വലിയ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ വിധത്തിലൊന്നും പ്രകടനം കാഴ്ചവെക്കാനും കഴിഞ്ഞിട്ടില്ല. എന്ത് തോന്നുന്നു സന്തോഷ്? അതായത് കേരളത്തിൽ പറഞ്ഞോളൂ സന്തോഷ്. പറയട്ടെ, പറഞ്ഞോളൂ. അതായത് കേരളത്തിനകത്ത് മതനിരപേക്ഷതയുടെ സ്ഥാനത്ത് നിൽക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. കോൺഗ്രസ് എല്ലായ്പ്പോഴും മറ്റ് വർഗീയതയോട്. ഹലോ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ടോ? കേരളത്തിൽ വലതുപക്ഷം അല്ലെങ്കിൽ ഈ രമേശ് ചെന്നിത്തലയുടെ കോൺഗ്രസ് പാർട്ടി വർഗീയതയുടെയോട് സംഘം ചേർന്ന് അല്ലെങ്കിൽ അവരോട് ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവര് പറഞ്ഞ മുഴുവൻ അഴിമതി കഥ, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കുന്നതിന് വേണ്ടി ഇവര് പറഞ്ഞ കോൺഗ്രസ് പറഞ്ഞ എല്ലാ അഴിമതി കഥകളും കേരളത്തിലെ ജനങ്ങൾ, പ്രബുദ്ധരായ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു, തികഞ്ഞ അവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന വസ്തുതയാണ് ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ. വളരെയധികം നന്ദി സന്തോഷ്. ശ്രീ രാധാകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, പ്രസ്താവനകൾ കൊണ്ടും വാർത്താ സമ്മേളനങ്ങൾ കൊണ്ടും കാര്യമില്ല എന്ന് കോൺഗ്രസ് ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടേ രാധാകൃഷ്ണൻ? തീർച്ചയായും ഈ വിഷയം അല്ല യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ ഇന്നത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ തന്നെ കോൺഗ്രസ് അപ്രസക്തമാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ അപജയം കൊണ്ട് ഇടതുപക്ഷത്തിന് വലിയ വിജയം ഉണ്ടായി എന്നുള്ള തരത്തിൽ ദയവായി നിങ്ങൾ പറയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടുത്തെ ഏറ്റവും അധികം ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും അധികം ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിന് കിട്ടുന്ന അംഗീകാരമാണ്. കോൺഗ്രസും മുല്ലപ്പള്ളിയും ചെന്നിത്തലയും ഇന്ത്യയിൽ തന്നെ ഈ കോൺഗ്രസിന് പ്രസക്തിയില്ലല്ലോ. ബീഹാറിൽ നമ്മൾ കണ്ടോ, 70 സീറ്റ് കൊടുത്ത രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത തേജസ്വി യാദവ് കൊടുക്കേണ്ടി വന്ന വില നമുക്കറിയാമല്ലോ. അവിടെ 30 സീറ്റ് മാത്രം കിട്ടിയ ഇടതുപക്ഷത്തെയാണ് വടക്കേ ഇന്ത്യൻ ജനങ്ങൾ ബീഹാറ് നമുക്ക് തെളിയിച്ചത്. ഇടതുപക്ഷത്തിനെയാണ് ഇന്ന് ഇന്ത്യൻ ജനത നോക്കിക്കാണുന്നത്. അവിടെ വളരെയധികം നന്ദി രാധാകൃഷ്ണൻ. ശ്രീ റഷീദ് കൂടി ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും. റഷീദ്, ഇപ്പോൾ കോഴിക്കോടൊക്കെ താങ്കൾക്കറിയാം വടകരയിൽ ഉണ്ടായിട്ടുള്ള വിഷയം. K. മുരളീധരൻ തന്നെ പറയുന്നു ഇനി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഞാനില്ല എന്നും പറഞ്ഞ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മടങ്ങിപ്പോരുന്ന അവസ്ഥ, അതോടൊപ്പം തന്നെ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ബന്ധം, ഇങ്ങനെ ആകെ കൂടിക്കുഴഞ്ഞ് എന്താണ് നടക്കുന്നതെന്ന് അണികൾക്ക് ആകെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്ന വിധത്തിൽ, അതല്ലേ കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് കാരണമായത്? റഷീദിന്റെ വിലയിരുത്തൽ എന്താണ്? എന്റെ വിലയിരുത്തൽ എന്ന് പറഞ്ഞാലേ, കേരളത്തിലെ നല്ലൊരു സുവർണ അവസരം, കേരളത്തിലെ ഒരു ഭരണമാറ്റത്തിന് പ്രതീക്ഷിക്കുന്ന ജനതയ്ക്ക് നല്ല പ്രതീക്ഷ കൊടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി തെരഞ്ഞെടുപ്പിനെ മാറ്റിയെടുക്കാൻ UDFന് കഴിയുമായിരുന്നു. പക്ഷേ മലബാർ മേഖലയിൽ മാത്രമാണ് ആ UDFനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. തെക്കൻ ജില്ലകളിലെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതിന്റെ വിവിധ കാരണങ്ങളുണ്ട്. കോൺഗ്രസിലെ തമ്മിലടി, നേതാക്കൾ തമ്മിലുള്ള പൊരുത്തമില്ലായ്മ, അവരെ പ്രസ്താവനകളിലുള്ള വൈരുദ്ധ്യങ്ങൾ, ഇതൊക്കെ അവിടെ വല്ലാതെ പ്രതിഫലിച്ചിട്ടുണ്ട്. മാത്രമല്ല KM മാണിയുടെ മകൻ KM മാണി മുന്നണി വിട്ടതും വളരെയേറെ ഈ UDF സംവിധാനത്തിന് ക്ഷീണം ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് യഥാർത്ഥത്തിൽ തെക്കൻ ജില്ലകളിലെ ഈ UDF സംവിധാനത്തിന് ഈ പറഞ്ഞതുപോലെ പോറേൽപ്പിച്ച്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 5 ജില്ലകളിൽ, വയനാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വൻ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു എന്നതൊരു വലിയ മുന്നേറ്റം നടത്തിയതെന്നും പറയാൻ പറ്റില്ല. കുറച്ചൊക്കെ അപേക്ഷിച്ച് ആശ്വസിക്കാം. അതെ, 2005 അപേക്ഷിച്ചത് എങ്ങനെ കണക്ക് നിങ്ങൾ കണക്കൂട്ടുകയാണെങ്കിലും, മാധ്യമങ്ങൾ എങ്ങനെ പറയുകയാണെങ്കിലും, ഞങ്ങൾക്ക് വിജയം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വളരെയധികം നന്ദി റഷീദ്. ശ്രീ ഷിബു ഖത്തറിൽ നിന്നും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഷിബു, കുറെ കാര്യങ്ങളില്ലേ, ഇതിൽ ആരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷിബു, ഇപ്പോൾ ഈ എന്താണ് UDFന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന 2-3 നേതാക്കളുണ്ടല്ലോ, ആർക്കാണ് ഇതിൽ കൂടുതൽ ഉത്തരവാദിത്വം ഷിബുവിന്റെ കാഴ്ചപ്പാടിൽ? തന്റെ കാഴ്ചപ്പാടില്, സാറെ കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ ഷിബു.
എന്റെ കാഴ്ചപ്പാടിൽ സാറേ പിന്നെ മുരളീധരൻ പറഞ്ഞാണ് കറക്റ്റ്, കെ മുരളീധരൻ പറഞ്ഞാണ് കറക്റ്റ് കാര്യം. പറഞ്ഞോളൂ പറഞ്ഞോളൂ കേൾക്കാം. ദിവസവും ഒരു മൂന്ന് വാർത്താ സമ്മേളനമെങ്കിലും ചെന്നിത്തല നടത്തണം. എന്നാലേ അടുത്ത നമ്മളെ ഇലക്ഷൻ നിയമസഭാ ഇലക്ഷൻ വരുമ്പം ഇതിനേക്കാൾ മുന്നേറ്റം എൽ ഡി എഫിന് ഉണ്ടാക്കാൻ പറ്റും. വളരെയധികം നന്ദി. അതാണ് എ കെ ബാലനും പറഞ്ഞത്, രമേശ് ചെന്നിത്തലയും എം എം ഹസനും കൂടെ ചേർന്നിട്ടാണ് ഞങ്ങളെ വിജയിപ്പിച്ചത് എന്ന്. ശ്രീ ഷംസുദ്ദീൻ പാലക്കാട് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഷംസുദ്ദീൻ പറഞ്ഞോളൂ കാഴ്ചപ്പാട്. ഞാൻ എനിക്ക് 67 വയസ്സായി. ഒരുപാട് കാലമായിട്ട് കോൺഗ്രസ് ഇന്ത്യ രാഷ്ട്രീയം വളരെ നന്നായി പഠിക്കുന്ന ആളാണ് പത്രത്തിൽ കൂടെ. ഇപ്പൊ അടുത്ത കാലത്തൊക്കെ സംഭവിക്കുന്നത് ഈ ഒരുപാട് വയസ്സായ പ്രായമുള്ള ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. മാത്രമല്ല പിന്നെ ഇന്നത്തെ അവസ്ഥ അത് സ്വയം വരുത്തി വെച്ചതാ. കോൺഗ്രസിന് ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ ഒരു അടിത്തറ അഡ്രസ് ഉണ്ട്. അത് രാഷ്ട്രീയമായിട്ട് പുനഃസംഘടിക്കാത്ത കാലത്തോളം രക്ഷപ്പെടാൻ വളരെ പ്രയാസമാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ 19 സീറ്റ് കിട്ടിയത് യഥാർത്ഥത്തിൽ ദേശീയാടിസ്ഥാനത്തിൽ നല്ലൊരു പ്രതിപക്ഷം ഉണ്ടാകണം എന്ന് കേരളത്തുകാർ ടോട്ടലായിട്ട് ആഗ്രഹിച്ചത് കൊണ്ടാ, അല്ലാതെ ഇടതുപക്ഷത്തിന് പറ്റാത്തത് കൊണ്ടല്ല. മാത്രമല്ല ഷംസുദ്ദീൻ, ശ്രീ ഷംസുദ്ദീൻ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞപ്പോൾ അത് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയി വരുമെന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയിലൊക്കെ ആയിരിക്കും അവിടെ വോട്ട് വീണത്. പക്ഷേ ഇതങ്ങനെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണെങ്കിൽ ആയാൽ ഒരു ബദലെങ്കിലും ഉണ്ടാവുമെന്നുള്ള ഒരു തോന്നലായിരുന്നു യഥാർത്ഥത്തിൽ. ടോട്ടലി എനിക്ക് മാത്രമല്ല, കേരളത്തിലത്തെ ബഹുഭൂരിപക്ഷ ജനങ്ങളും ഇതേ കാഴ്ചപ്പാട് കണ്ടവരാണ്. വളരെയധികം നന്ദി ശ്രീ ഷംസുദ്ദീൻ. ശ്രീ ജനാർദ്ദനൻ കൂടി ചേരുന്നുണ്ട്. ജനാർദ്ദനൻ, കോൺഗ്രസിന് ഒരു ശസ്ത്രക്രിയ, അത് തൊലിപ്പുറത്തുള്ള ശസ്ത്രക്രിയയൊന്നും പോരാ, ഉൾത്തട്ടിലുള്ള ഒരു ശസ്ത്രക്രിയ, അത് കോൺഗ്രസിന് ഇപ്പോൾ ആവശ്യമല്ലേ? അതിന് കോൺഗ്രസിന് കെൽപ്പുണ്ടോ? അത് നടക്കാൻ സാധ്യതയുണ്ടോ? ജനാർദ്ദനൻ ഹലോ, പറഞ്ഞോളൂ, അഭിപ്രായം പറഞ്ഞോളൂ. അതെ, പിന്നെ ശസ്ത്രക്രിയയുടെ ആവശ്യമൊന്നുമില്ല, പാർട്ടി തലത്തില് കൈകാര്യം ചെയ്യാവുന്ന കാര്യങ്ങളേ അതുള്ളൂ. പിന്നെ ഇടതുപക്ഷത്തിന്റെ വിജയം എന്ന് പറയുന്നത് പിന്നെ കുറച്ച് പിന്നെ കിറ്റ് വിതരണം നടത്തി, പിന്നെ കോവിഡ് വാക്സിൻ പിന്നെ സൗജന്യമായി നൽകുന്നുള്ള പ്രഖ്യാപനം നടത്തി, ഇതെല്ലാം വോട്ടർമാരെ സ്വാധീനിച്ച ഘടകമാണ്. വളരെയധികം നന്ദി ജനാർദ്ദനൻ. ശ്രീമതി ഇന്ദിര ഇടുക്കിയിൽ നിന്നും ചേരുന്നുണ്ട്. ഇന്ദിര, ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് വിളിക്കുന്നത് കൊണ്ടാണ് ഈ ജോസ് കെ മാണിയെ പോലുള്ള ആളുകളെ കൂടെ നിർത്തേണ്ടിയിരുന്നില്ലേ? കോൺഗ്രസ് പി ജെ ജോസഫ് പറഞ്ഞത് മാത്രം കേട്ട് അതിന് പുറകെ പോയതും തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ടാകുമോ? എന്താണ് ഇന്ദിരയ്ക്ക് തോന്നുന്നത്? സാറെ, ഞാന് ഇടുക്കിയിലാണ്. ഞാനൊക്കെ വോട്ട് ചെയ്തത് പശ്ചിമത്തെ വോട്ടും കോൺഗ്രസുകാർക്കാണ്, UDFനാണ് ചെയ്തേക്കുന്നത്. ഈ UDFന്റെ ഈ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര വിഷമവും ബുദ്ധിമുട്ടും ഉണ്ട്. ഇവർ ഈ കൂട്ടം തല്ല് നിർത്തിയിട്ട് ഒന്നായിട്ട് നിന്ന് നല്ല രീതിയിൽ ആലോചിച്ച് പെറുകി കാര്യങ്ങൾ പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ പോകൂലേ? അല്ല, ഇന്ദിരയുടെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല ആണല്ലോ മുന്നിൽ നിൽക്കുന്നത്. രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒക്കെ മുന്നിൽ നിന്നാ മതിയോ, അതോ വേറെ ആരെങ്കിലും മുന്നോട്ട് വരണോ? ഇന്ദിര, സാറ് നല്ല നല്ല ആൾക്കാരെ, നല്ല കഴിവുള്ളവരെ, ഇവരിൽ നിന്നും കഴിവുള്ളവരുണ്ടല്ലോ, അവരിൽ കൊണ്ടുവന്ന് UDF നല്ല രീതിയിൽ പോണോന്നാ ഞങ്ങളുടെയൊക്കെ. എനിക്ക് മുന്നോട്ട് വരണമെന്ന് പറഞ്ഞാല് ഇത് ഇവരെ അറിവുള്ള ഇവര് നേതാക്കന്മാരായിട്ട് നിൽക്കണ, അതിലും നല്ല കഴിവുള്ളവര് ഉണ്ടല്ലോ നമ്മുടെ കൂട്ടത്തില്. വളരെയധികം നന്ദി ഇന്ദിര. ഒരു പേര് പറയുന്നില്ല ഇന്ദിര ഏതായാലും അങ്ങോട്ട്. സജീഷ് വടകരയിൽ നിന്നും ചേരുന്നുണ്ട്. സുജീഷ് വടകരയിൽ നിന്നും ചേരുന്നുണ്ട്. സുജീഷ്, വടകരയിലൊക്കെയാണ് ഈ തമ്പിൽ തല്ലിൻ്റെ ഏറ്റവും മൂർധന്യഭാവം നമ്മൾ കണ്ടത്. ആ സ്ഥലത്തെ ഒരു MP തന്നെ തിരിച്ചു വരികയാണ്, ഞാനിവിടെ ഇങ്ങനെയാണെങ്കിൽ പ്രചാരണത്തിനില്ല എന്നൊക്കെ പറഞ്ഞ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അതെ അതെ, വടകര കല്ലാമല ഡിവിഷൻ ബ്ലോക്ക് ഡിവിഷനിൽ നമ്മൾ കണ്ടതാണ്. KPCC അധ്യക്ഷന് സ്വന്തം ചിഹ്നത്തിൽ പോലും വോട്ട് ചെയ്യാൻ പറ്റാത്ത സ്ഥലമാണത് അല്ലേ? അതെ. ആ അപ്പൊ നമുക്ക് മനസ്സിലായിട്ടില്ലാണ്, അതവിടെ ഇരിക്കട്ടെ. അപ്പൊ കോൺഗ്രസ് പിന്നെ ഈ മുല്ലപ്പള്ളിയും ചെന്നിത്തലയും ഇരിക്കുന്ന കാലത്തോളം കോൺഗ്രസിന്റെ രക്ഷയിൽ അവർക്കുള്ള ആകെ ഒരു പ്രതീക്ഷ എന്നാണ് BJP ആണ് കേരളത്തിൽ. കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സർക്കാരാണ് LDF സർക്കാർ. ആ സർക്കാരിന് ജനങ്ങൾ നൽകി അംഗീകാരമാണ് ഈ വിജയം അല്ലേ? ഏതായാലും ആ ഒരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് ഇനി കാത്തിരുന്ന് എന്തൊരു മാറ്റം. ഈ അടുത്തൊന്നും കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമില്ല. രണ്ടാമത്തെ ഒരു കാര്യം, കേരളത്തിലെ മാധ്യമ ജഡ്ജിമാർക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഈ ഇലക്ഷന്റെ റിസൾട്ട്. വളരെ വളരെയധികം നന്ദി. ഏതായാലും
വിളിച്ച് അഭിപ്രായം അറിയിച്ചതിൽ നന്ദി. മാധ്യമ ജഡ്ജിമാർ ആരെന്നൊക്കെ താങ്കൾ തന്നെ തീരുമാനിക്കുക. നമുക്ക് മറ്റ് പ്രേക്ഷകരിലേക്ക് വരാം. ശ്രീ അനൂപ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അനൂപ്, ഈ നേതാക്കളെല്ലാം ഒറ്റക്കെട്ടായി ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ, ഒരേ മനസ്സോടെ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ മികച്ച വിജയം കോൺഗ്രസിന് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു എന്ന് അനൂപിന് പ്രതീക്ഷയുണ്ടോ? നേതാക്കൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നത് മാത്രമല്ല, ഇവരുടെ ഇടയിലുള്ള കമ്മിത്തല്ലും തലകീറലും ആദ്യം ഒഴിവാക്കുക. പിന്നെ പാവപ്പെട്ട സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട്, തൃപ്പൂണിത്തുറയിൽ പാവപ്പെട്ട സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് തിരിഞ്ഞു നോക്കാത്ത നേതൃത്വമാണ് ഇവിടെ ഏറ്റവും വലിയ അടി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കെ മുരളീധരനും കെ സുധാകരനും പറഞ്ഞ പോലെ നേതൃമാറ്റം വരണം. പറ്റുമെങ്കിൽ കെ സുധാകരൻ സാറിനെയും കെ മുരളീധരനെയും ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് മുല്ലപ്പള്ളിയും ചെന്നിത്തലയും ഇറങ്ങിപ്പോവുകയാണ് വേണ്ടത്. അതുപോലെ വി ആർ എസ് അല്ല, പോവുക, വിട്ടു പോവുക, ഈ പാർട്ടിയിൽ നിന്ന് വിട്ടു പോവുക. അവരെ കൊണ്ടൊന്നും പാർട്ടി രക്ഷിക്കാൻ പറ്റില്ല. ഞങ്ങളെ പോലുള്ള സാധാരണ പ്രവർത്തകര് ഇത് എന്റെ പേര് കാണിക്കുന്ന തിരുവനന്തപുരം എന്നാണ്, തൃപ്പൂണിത്തുറ എന്നൊന്ന് കാണിക്കുന്നത്. ക്ഷമിക്കാതെ ഇപ്പോൾ തന്നെ മാറ്റാം, ഇപ്പോൾ തന്നെ മാറ്റാം. ഈ തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ തിരുവനന്തപുരം, ക്ഷമിക്കണം, തൃപ്പൂണിത്തുറയ്ക്ക് അടുത്ത് തന്നെയുള്ള എറണാകുളം കോർപ്പറേഷൻ, കൊച്ചി കോർപ്പറേഷൻ കൂടെ നോക്കുക. അവിടെയും താങ്കൾ പറഞ്ഞതുപോലെ ഈ നേതാക്കളൊന്നും വേണ്ട രീതിയിൽ രംഗത്തിറങ്ങി പ്രവർത്തിച്ചില്ല എന്നുള്ള പരാതി കൂടി ഉണ്ടല്ലേ? എന്ന് മാത്രം രംഗത്ത് ഇറങ്ങിയില്ല എന്ന് മാത്രമല്ല, ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയോ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയോ പോലും ഒരു ചെറുപേരിൽ അനക്കാൻ പോലും ഇവർ ഇറങ്ങിയിട്ടില്ല. ഈ എം എസ് എന്നിത്തിലൊക്കെ കാലത്തും വൈകുന്നേരം ഉച്ചയ്ക്കും വാർത്താ സമ്മേളനം നടത്തി കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ എത്തുമെന്നുള്ള മൂഢമായ ചിന്തയാണ് അവർക്ക്. മണ്ടത്തരമാണ്. താഴെ തട്ടിലുള്ള പ്രവർത്തകരുടെ ഇടയിലും ജനങ്ങളുടെ ഇടയിലും സജീവമായി പ്രവർത്തിക്കാതെ ഇതുവരെ ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് പാർട്ടി രക്ഷപ്പെടില്ല. ഇതുകൊണ്ട് തന്നെയാണ് ഉത്തരേന്ത്യ പോലും ഇത് താഴത്തേക്ക് പോയിരിക്കുന്നത്. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ അനൂപ് തൃപ്പൂണിത്തുറയിൽ നിന്നുമാണ് അദ്ദേഹം സംസാരിച്ചത്. ശ്രീ അസീസ് പാലക്കാട് നിന്നും ചേരുന്നുണ്ട്. അസീസ്, പാലക്കാട് ഇപ്പോൾ മുനിസിപ്പാലിറ്റി മാത്രമല്ല പലയിടത്തും കോൺഗ്രസിന് പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് താങ്കൾക്ക് അവിടെ നിന്നും വിലയിരുത്താൻ കഴിയുന്നത്? ഇവിടെ നിന്ന് വിലയിരുത്താനുള്ളത് കോൺഗ്രസിന്റെ തമ്മിലടി തന്നെയാണ്. അസീസ് മാത്രമല്ല, ഈ പട്ടാമ്പി പോലെയുള്ള സ്ഥലത്ത് തമ്മിലടി മാത്രമല്ല തന്ത്രങ്ങളിലെ പാളിച്ചയും ഉണ്ടായിട്ടുണ്ടല്ലേ? അതെ, എല്ലാം പാളിച്ച എല്ലാം കോൺഗ്രസിന്റെ നേതൃത്വം ആദ്യം മാറണം. രമേശ് ചെന്നിത്തല, നമ്മുടെ കെ പി സി സി പ്രസിഡന്റ്, അതുപോലെ തന്നെ ആ എം എം ഹാസൻ, ഇത് മാറിയാലേ യു ഡി എഫ് നേതാവും. റൈറ്റ്, വളരെയധികം നന്ദി അസീസ്. പാലക്കാട് നിന്നും അസീസ് വിളിച്ചത് വളരെയധികം നന്ദി. ശ്രീ ദീപു കൂടി തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. ശ്രീ ദീപു, ഈ പറയുന്നത് പോലെ എം എം ഹസൻ മാറുന്നു, രമേശ് ചെന്നിത്തല മാറുന്നു, അല്ലെങ്കിൽ മുല്ലപ്പള്ളി മാറുന്നു, ഇങ്ങനെ തലകൾ മാറ്റിയൊട്ടിച്ചാൽ നന്നാകുമോ കോൺഗ്രസ്? ആദ്യമായിട്ട് ഒരു കാര്യം പറയാനുള്ള എന്താ വെച്ചാല്, ഈ തെരഞ്ഞെടുപ്പില് ഇടതുപക്ഷം ഒരു വശത്ത്, അവരെ സ്നേഹിക്കുന്നവർ ഒരു വശത്ത്, അപ്പുറത്താവട്ടെ മാധ്യമങ്ങളും പിന്നെ ഈ യു ഡി എഫും ബി ജെ പിയും മുള്ളു മുറുക്ക് കാഞ്ഞിരക്കുറ്റി വരെ എല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് ജനങ്ങളെ പരിഹസിക്കുന്ന രീതിയിൽ നടത്തിയിട്ടുള്ള ഈ 200 ദിവസത്തെ നിങ്ങളുടെ എല്ലാം, ഞാൻ ന്യൂസ് 18 മാത്രമല്ല പറയുന്നത് കേട്ടോ, ബാക്കി എല്ലാവരെയും പറയുന്നത്, നിങ്ങളെ കുറിച്ച് എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല, പക്ഷെ അങ്ങനെയുള്ള മാധ്യമങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് നടത്തിയിട്ടുള്ളതിനെതിരെ ജനം വിധി എഴുതിയിട്ടുള്ളതാണ്. ഇപ്പൊ തന്നെ നിങ്ങളുടെ വാർത്ത കുറച്ചു മുമ്പേ വന്നിരുന്നു, ഈ കുറച്ചുകൂടെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടാണ് വരാൻ പോകുന്നത്, എന്തോ തെറ്റുപറ്റിയെന്ന്. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ ഇവരുടെ ക്ലാരിറ്റി വരുത്താം, അതിലൊരു ക്ലാരിറ്റി വരുത്താം. ഈ വയനാട് പോലെയുള്ള ജില്ലകളിലും ജില്ലാ പഞ്ചായത്തിലും മറ്റുമൊക്കെ കാസർഗോഡുമൊക്കെ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ തെറ്റുണ്ട്, അതാണ് നമ്മൾ നൽകിയ ആ ഒരു വാർത്ത എന്ന് പറയുന്നത്. കാരണം യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെ സീറ്റുകൾ കൂടി യു ഡി എഫിന് ഒപ്പം ചേർത്തു എന്നുള്ളതായിരുന്നു ആ വാർത്ത. മുനിസിപ്പാലിറ്റികളിലും അങ്ങനെയാണ്. അപ്പൊ ഒരു കാര്യം പറഞ്ഞോട്ടെ, അതായത് ഇവരുടെ തമ്മിലടി എന്ന് പറഞ്ഞുകൊണ്ടിട്ടല്ല, ഇവരെടുത്തിരിക്കുന്ന സ്ട്രാറ്റജി എന്തായിരുന്നു? വൃത്തികെട്ട സ്ട്രാറ്റജിയാണ്, ജനങ്ങൾക്കെതിരെയുള്ള സ്ട്രാറ്റജിയാണ് എടുത്തത്, അതുകൊണ്ടാണ് ജനം തള്ളിക്കളഞ്ഞത്. പിന്നെ ഒരു കാര്യം, രമേശ് ചെന്നിത്തലയെ ഈ കോൺഗ്രസ്സുകാർ ശ്രദ്ധിച്ചോളാം. രമേശ് ചെന്നിത്തല നടത്തുന്ന ഈ പ്രവർത്തനങ്ങള് ബി ജെ പിക്ക് കൃത്യമായ വഴി വെട്ടിക്കെടുക്കലാണ്. കോൺഗ്രസിൽ ഇരുന്ന് ബി ജെ പിക്ക് വഴി വെട്ടിക്കൊടുക്കലാണ് രമേശ് ചെന്നിത്തല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ കോൺഗ്രസ്സുകാർ മറന്നുപോയാൽ കോൺഗ്രസ് തന്നെ നേരെ ഇല്ലാതാകുന്ന ഒരു കാര്യത്തിലേക്കായിരിക്കും കോൺഗ്രസ്. രമേശ് ചെന്നിത്തല കൃത്യമായി നോട്ട് ചെയ്തോണം, രമേശ് ചെന്നിത്തല ബി ജെ പിയുടെ കൂടാതെ ഏതായാലും അതാണ് രമേശ് ചെന്നിത്തല ചെയ്യുന്നതെന്നാണ് താങ്കളുടെ വിലയിരുത്തൽ. ഒരുപക്ഷെ ദേശീയ തലത്തിൽ പല കോൺഗ്രസ് നേതാക്കളും ബി ജെ പിയിലേക്ക് പോയതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കും അങ്ങനെയുള്ള കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ബീന കണ്ണൂരിൽ നിന്നും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബീന, എന്താണ് ബീനയ്ക്ക് പറയാനുള്ളത്? കോൺഗ്രസിലെ തമ്മിലടിയും സ്വരചേർച്ചയില്ലായ്മയും ഇവരുടെ തോൽവിക്ക് കാരണമായി. അതാണ് ഏറ്റവും പ്രധാന പ്രശ്നമായത് അല്ലേ?
പിന്നെ മാണിയെ എടുക്കാതെ, മാണിയുടെ മകനെ എടുക്കാതെ പോയത്, ജോസ് കെ മാണിയെ എടുക്കാതെ പോയതും ഇവര് ചെയ്ത് തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ജോസ് കെ മാണിയെ കൂടെ കൂട്ടിയിരുന്നെങ്കിൽ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ഒക്കെ കുറെ കൂടെ മെച്ചപ്പെടുമായിരുന്നു അല്ലേ ബീന? ആ മെച്ചപ്പെടുമായിരുന്നു. കണ്ണൂരും കൂടെ മെച്ചപ്പെടുമായിരുന്നു കുറച്ചും കൂടെ. അല്ല, കണ്ണൂരിൽ ഇപ്പോൾ ബീനയുടെ നാട്ടിലുള്ള കെ എസ് സുധാകരനൊക്കെ വളരെ ശക്തമായി പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഇവർ ഇവരെ കൊണ്ടൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല, വേണമെങ്കിൽ ഞാൻ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാം എന്നൊക്കെ പറയുന്നു. ആ വിധത്തിൽ അമർഷമുണ്ട് ആളുകൾക്ക്? ആ, രാജിവെച്ച് പുതിയൊരു ലീഡറെ തെരഞ്ഞെടുക്കണം. റൈറ്റ്, വളരെ അധികം നന്ദി. ഏതായാലും അദ്ദേഹത്തിനും പങ്കുണ്ട് ഇക്കാര്യത്തിൽ, കാരണം അദ്ദേഹം ചെയ്യേണ്ട ജോലിയുമുണ്ട്. അദ്ദേഹം കെ പി സി സിയുടെ ഭാഗം, ഭാരവാഹിത്വത്തിന്റെ ഭാഗം തന്നെ ആണ്. ശ്രീ അരുൺ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അരുണിന്റെ കാഴ്ചപ്പാട് എന്താണ്? ഹലോ അരുൺ, പറഞ്ഞോളൂ. ഇത് വലിയ രീതിയിലുള്ള ഒരു തിരച്ചടി, കാരണം പിന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനൽ എന്ന് നടക്കാന്ന് പലരും കരുതിയിട്ടുള്ളത്, രാഷ്ട്രീയ നിരീക്ഷകരായാലും എല്ലാ തരത്തിലും ആ രീതിയിൽ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അപ്പോ വലിയ രീതിയിലുള്ള തിരിച്ചടി കോൺഗ്രസ് നേതൃത്വത്തിന് ആകെ തന്നെ പറ്റിയിട്ടുണ്ട്. കാരണം ലൈഫ് മിഷൻ ആയാലും തുടങ്ങിയിട്ടുള്ള എല്ലാ എം എം ഹസൻ അടക്കം പറഞ്ഞിട്ടുള്ള കാര്യം ലൈഫ് മിഷൻ അടക്കം പിറ്റുവിടും എന്ന നിലയിലേക്കാണ്. അപ്പൊ ആ രീതിയിലേക്ക്, വലിയ രീതിയിലേക്ക് എന്തും പറയാമെന്നുള്ള രീതിയിലേക്ക് നേതൃത്വം തന്നെ മാറിയിരിക്കുന്ന സാഹചര്യം. അരുണിന്റെ കാഴ്ചപ്പാടിൽ ഈ ക്യാമ്പയിനിൽ പറ്റിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് പോരായ്മയാണോ ഇത്? ക്യാമ്പയിനിൽ പറ്റിയിട്ടുള്ള പോരായ്മ അത് മാത്രമല്ല, താഴെക്കിടയിൽ വരുന്ന, കാരണം വലിയ രീതിയിലുള്ള പോരായ്മ, കാരണം കൊലപാതകങ്ങളിലടക്കം നമുക്കറിയാം, വലിയ 4 മാസത്തിനിടെ ഏകദേശം 4 കൊലപാതകങ്ങൾ കേരളത്തിനകത്തുണ്ടായി. അതുപോലെ തന്നെ മിഷനുമായി ബന്ധപ്പെട്ട് വളരെ അധികം നന്ദി. ശ്രീ അനീഷ് കൂടി ചേരുന്നുണ്ട്, നാദാപുരത്തു നിന്നുമാണ് വിളിക്കുന്നത്. അനീഷിന്റെ അഭിപ്രായം പറഞ്ഞോളൂ അനീഷ്. അത് ഒന്നാമത്തെ അഭിപ്രായം, നമ്മളെ മാധ്യമങ്ങളുടെ തെറ്റായ വാർത്തകളാണ്. നിരന്തരം സർക്കാരിനെതിരെ പടച്ചുവിടുന്ന നുണവാർത്തകൾ, അതിന്റെ ഒരു പരാജയമാണ് നാട്ടിൽ ജനങ്ങൾ ആഘോഷിക്കുന്നത്. അല്ല, കോൺഗ്രസിനൊന്നും പരാജയം ഉണ്ടായിട്ടില്ല? കോൺഗ്രസിന് പരാജയം ഉണ്ടായിട്ടുണ്ട്. അതാണ് ചോദ്യം. കോൺഗ്രസിന് ഈ രീതിയിൽ പോയാൽ മുന്നോട്ട് പോകാൻ പറ്റുമോ? നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഈ നേതൃത്വത്തിന് കഴിയും? അനീഷിന്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്? ഈ സ്ഥിതിയിൽ പോയാൽ ഒരിക്കലും കോൺഗ്രസിന് നിയമസഭ പിടിച്ചെടുക്കാൻ വേണ്ടി കഴിയില്ല. ഞാനൊരു 4 മാസം മുന്നേ ഇതേ പൊതുവേദിയിൽ സംസാരിച്ചിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു, ഞാൻ കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് രാജിവെച്ചിട്ട് ഞങ്ങൾ കുടുംബസമേതം ഇപ്പോൾ ഒരു ഇടതുപക്ഷ പ്രവർത്തനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നാണ്. അതിന്റെ കാരണം, ഒന്ന്, കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ വിടിപ്പേടാണ്. അത് ഇപ്പോഴും അവർ തുറന്നുകൊണ്ടേ പോവുകയാണ്. ഒരു ശക്തമായ നേതൃത്വമില്ലാത്തത് വളരെ തിരിച്ചടിയാണ്. വളരെ അധികം നന്ദി അനീഷ്. ശ്രീ ദിവാകരൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ദിവാകരൻ, രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, എം എം ഹസൻ ഇവരെയൊക്കെ മാറ്റി നിർത്തി പുതിയൊരു നേതൃത്വം കോൺഗ്രസിന് വേണമെന്ന അഭിപ്രായം ഇപ്പം നേരത്തെ വിളിച്ച പ്രേക്ഷകൻ പറഞ്ഞതുപോലെ, ദിവാകരന്റെ കാഴ്ചപ്പാട് എന്താണ്? അതെ അതെ, ഈ മുല്ലപ്പള്ളിയും രമേശ് ചെന്നിത്തലയും കോൺഗ്രസിനെ മാറ്റിയെങ്കിലേ ഈ കോൺഗ്രസ് രക്ഷപ്പെടുത്തുള്ളൂ. ശ്രീ അലിയാർ കൂടി എറണാകുളത്തു നിന്നും ചേരുന്നുണ്ട്. ശ്രീ അലിയാർ, ഈ കൈവിട്ട കളി കോൺഗ്രസ് നേതാക്കൾ, നേതൃത്വം അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ ഇനി എന്തോ എന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ കെ പി സി സി നേതൃത്വത്തിനോ യു ഡി എഫ് നേതൃത്വത്തിനോ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ സാധിച്ചില്ല. സർക്കാരിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികൾ നേതാക്കന്മാരുടെ ടി വി പത്രമാധ്യമങ്ങളുടെ പരസ്യത്തിൽ മാത്രം ഒതുങ്ങിയതല്ലാതെ താഴെ തട്ടിലെ പ്രവർത്തകരുടെ ഇടയിലേക്ക് എത്തിയിട്ടില്ല. വളരെ അധികം നന്ദി ശ്രീ അലിയാർ. ശ്രീ മുഹമ്മദ് കൂടി ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ്, പ്രസ്താവനകളും അല്ലെങ്കിൽ വാർത്താസമ്മേളനങ്ങളും ഒഴിവാക്കി ആളുകൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കണമെന്ന് കോൺഗ്രസ് തിരിച്ചറിയേണ്ട സമയമാണിതെന്നാണ് നേരത്തെ സംസാരിച്ച പ്രേക്ഷകൻ പറഞ്ഞത്. താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ് മുഹമ്മദ്? കോൺഗ്രസ് നല്ല പ്രസ്ഥാനമാണ്, പക്ഷെ നേതാക്കന്മാരിൽ അധികവും ഒരു കഴിവോ മറ്റേ കീഴിൽ കഴിവത്തിൽ മറ്റുള്ള പാർട്ടി പോലെ താഴത്തോട്ട് ഇറങ്ങിയിട്ട് പ്രവർത്തിക്കാനോ കഴിയുന്നില്ല ഇന്നത്തെ അവസ്ഥയിൽ. പിന്നെന്ന് പറഞ്ഞാല് മുമ്പ് ജയിച്ച എം പിമാരും അത് എന്ന് വെച്ചാല് പ്രത്യേകിച്ച് ആ സാഹചര്യത്തിൽ അങ്ങനെ ജയിച്ചതാ, അവരെ കഴിവുകൊണ്ടൊന്നുമില്ല. അപ്പൊ എന്ന് പറഞ്ഞാല് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പ്രവർത്തിക്കണം, ശരിക്കും നിഷ്പക്ഷമായി അധ്വാനിക്കണം, എന്നിട്ട് വെറുതെ പ്രസ്താവന ഇളക്കിയിട്ട് കാര്യമില്ല. അതാ, വളരെ അധികം നന്ദി മുഹമ്മദ്. ഏതായാലും
തിരിച്ചടികളിൽ നിന്നുമാണ് തിരിച്ചറിവുണ്ടാകേണ്ടത്. ആ തിരിച്ചറിവ് നേതാക്കൾക്ക് ഉണ്ടാകുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം. ഈ പറയുന്നത് പോലെ പലപ്പോഴും തോൽവിയെക്കുറിച്ച് പഠിക്കാൻ ഒരു ഉപസമിതി ഉണ്ടാക്കുക, ആ ഉപസമിതി ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക, ആ റിപ്പോർട്ട് കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിക്കുക. കോൺഗ്രസ് പലപ്പോഴും അതാണ് ചെയ്യാറുള്ളത്. അങ്ങനെ തന്നെ ആകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. അങ്ങനെയെങ്കിൽ പാർട്ടിയും പിന്നീട് കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് പോകും. വിളിച്ച പ്രേക്ഷകർക്ക് നന്ദി. പൊതുവേദി പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്തയുമായി ധന്യ. നമസ്കാരം.